ഉണ്ണീശോയുടെ തിരുവിനവിക്കായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നേ ദിനം നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് ചിന്തിക്കാം. ദൈവഗീതം ഗബ്രിയേൽ മാലാഖ വഴിയായി പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിക്കുമ്പോൾ അതിനോട് ആമീൻ എന്ന് പറയുവാൻ സാധിച്ച പരിശുദ്ധ കന്യകാമറിയം തുടർന്നുള്ള തൻ്റെ ജീവിതം ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കുന്നു. സ്നേഹവും വിധേയത്വവും വഴി കുടുംബജീവിതക്കാർക്ക് മാതൃകയായി തൻ്റെ മകൻ്റെ സന്തോഷത്തിലും വീഴ്ചയിലും എപ്രകാരം ഒരു അമ്മ തൻ്റെ മക്കളോടുകൂടി ആയിരിക്കണമെന്നതിൻ്റെ മാതൃകയായും പരസ്പരം പങ്കുവെച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുജനങ്ങളെയും എങ്ങനെ ചേർത്ത് പിടിക്കാമെന്നും ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അയൽക്കാർക്ക് ഉറ്റമിത്രമായി ജീവിച്ച് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹം, അത് അമ്മയുടെ സ്നേഹമാണ്. മത്സരങ്ങളുടെ ഈ കാലഘട്ടത്തിൽ മത്സരങ്ങളില്ലാതെ സ്നേഹിക്കുന്നു. നൂതന മാധ്യമങ്ങളുടെ കുതിച്ചുചാട്ടത്തിൻ്റെ പുറകെ നാം ഓടുമ്പോഴും നമ്മെ കാത്തിരിക്കുന്നവർ. ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതത്വം നൽകുന്നത് നമ്മുടെ അമ്മയുടെ മടിത്തട്ടാണ്. എബ്രഹാം ലിങ്കൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ വെച്ച് ഞാൻ വായിച്ച ഏറ്റവും വലിയ പുസ്തകം എൻ്റെ അമ്മയുടെ ജീവിതം. ഈശോയുടെ തിരുപുറവിക്കായി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ലോകം മുഴുവനെയും നമ്മെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധരായ മാതാപിതാക്കളുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വിശുദ്ധരായ മക്കൾ ജനിക്കുന്നത്. അവരാണ് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുന്നതെന്ന് ഭൗമികമായി മാത്രം ക്രിസ്തുവിൻ്റെ പിറവിക്കായി ഒരുങ്ങാതെ കൗദാശികപരമായി ഒരുങ്ങിക്കൊണ്ട് പരിശുദ്ധ അമ്മ വചനത്തിന് മാംസം ധരിച്ചതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലും ഉണ്ണി വന്ന് പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം നേരുന്നു.